ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു വൈറ്റ് ട്രിപ്പ്. ഇന്ന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് വാഗമണിലെ ഏറ്റവും പുതിയ പൂൾ പ്രോപ്പർട്ടിയാണ്, വൈറ്റ് ട്രിപ്പിൻ്റെ ഓൺ പ്രോപ്പർട്ടിയാണ്. സോ ഈ പ്രീമിയം പ്രോപ്പർട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. സോ നമുക്ക് ഈ പ്രോപ്പർട്ടി ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ. കാമോ, ഓക്കെ, നമുക്ക് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റീരിയർ സെക്ഷനിലേക്ക് നമുക്ക് ആദ്യം കിടക്കാം. നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബഫലോ ഗ്രാസ് കൊണ്ടുള്ള ഒരു റോഡാണ് പ്രോപ്പർട്ടിയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നല്ല ലൈറ്റ്സുകളുണ്ട്, നല്ല ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്ത ലൈറ്റ്സുകൾ. ഒപ്പം തന്നെ നമുക്ക് നല്ല മനോഹരമായ ലാൻഡ്സ്കേപ്പിംഗ് ആണ് വന്നിരിക്കുന്നത്. വിശാലമായ ഒരു ഏരിയ ഉണ്ട്, അവിടെയാണ് നമ്മൾ കാർ പാർക്കിംഗ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്കൊരു മിനിമം ഒരു 5 വണ്ടിയെങ്കിലും പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് നമുക്കിവിടെ. മനോഹരമായിട്ട് നമ്മൾ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിട്ടുണ്ട്, ഒപ്പം തന്നെ ഫെൻസിങ്ങും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഓടിക്കളിക്കുന്നതിന് ഒന്നും യാതൊരു വിഷയമില്ലാത്ത രീതിയിലാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. വളരെ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതുപോലെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു പാത്വേ കാണാൻ പറ്റും. ഈ പാത്വേയിലൂടെ നമുക്ക് നടക്കുകയാണെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ഫുള്ള് ചുറ്റിക്കറങ്ങി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ ഈ പാത്വേ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. സോ ഈ പ്രോപ്പർട്ടീനെ മൊത്തത്തിൽ നമുക്ക് ഈ പാത്വേയിലൂടെ കാണാൻ സാധിക്കും. ഒപ്പം തന്നെ മുകളിൽ നമുക്കൊരു കുഞ്ഞ് ഗസേബയുണ്ട്. ഇനി നമുക്ക് പ്രോപ്പർട്ടിയുടെ എക്സ്റ്റീരിയർ സെക്ഷനിൽ നിന്ന് നേരെ ഇൻറ്റീരിയറിലേക്ക് കടക്കാം. ഇൻറ്റീരിയർ സെക്ഷനിലേക്ക് കടക്കുമ്പോൾ നമുക്ക് കാണാം, അതിമനോഹരമായിട്ടുള്ള ഒരു ഇൻറ്റീരിയർ സെക്ഷനാണ് നമ്മൾ കാണുന്നത്. വിശാലമായിട്ടുള്ള ലിവിംഗ് ഹാളിലേക്കാണ് നമ്മൾ ആദ്യം തന്നെ കയറി വരുന്നത്. മോഡേൺ ഡിസൈനിലുള്ള സോഫ സെറ്റീസാണ് വരുന്നത്. ഒപ്പം തന്നെ വാളിൽ നല്ല ടി വി ഉണ്ട്. നമുക്ക് ഫ്രണ്ട്സ് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് സംസാരിക്കാനും അതേപോലെ എൻജോയ് ചെയ്യാനും പറ്റിയ ഒരു ലിവിംഗ് സ്പേസ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് വെച്ചാൽ ബ്യൂട്ടിഫുള്ളി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസാണ്. ഡൈനിങ് സ്പേസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഇതൊരു പ്രീമിയം കാറ്റഗറി പോൾ പ്രോപ്പർട്ടിയാണെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ഐഡിയ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. അതുപോലെ തന്നെ വാഷേരിയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അതേപോലെ ഇവിടെ ഒരു ചെറിയ സർവീസ് കിച്ചൺ ഏരിയസ് ഉണ്ട്, നല്ല കബോർഡ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ പാനറ്ററി ഐറ്റംസ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇനിയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് കടക്കാൻ പോകുന്നത്. അത് ദ വൺ ആൻഡ് ഓൺലി ഇൻഫിനിറ്റി പൂൾ ഏരിയ. നമുക്ക് നേരെ നോക്കുമ്പോൾ കാണുന്നത് ഉളുപ്പുണി മലനിരകളാണ്. ആ മലനിരകളിലേക്ക് നോക്കി കടക്കാൻ പറ്റുന്ന രീതിയിലും എക്സ്പീരിയൻസ് ചെയ്യാനും സ്വിമ്മ് ചെയ്യാനും പറ്റുന്ന രീതിയിലുള്ള അതിവിശാലമായിട്ടുള്ള ഒരു പൂളാണ് നമുക്കിവിടെ വരാൻ പോകുന്നത്. കാണുമ്പോൾ തന്നെ അറിയാം, ഈ പൂളിൻ്റെ വലിപ്പം കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാം. എത്ര പേർക്ക് വേണമെങ്കിലും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പൂൾ ഏരിയ ആണിത്. ഈ പൂളിൽ നിന്ന് തൊട്ട് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ഡെക്ക് ഉണ്ട്, ഒരു ചെറിയ ഓപ്പൺ ഡെക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് ഇറങ്ങി അവിടെ നിന്ന് ചായ കുടിക്കാനോ. ആ സൈഡിലേക്ക് വരുന്ന വ്യൂ എന്ന് പറയുന്നത് ടീ പ്ലാന്റേഷൻ്റെ വ്യൂ ആണ് അവിടങ്ങോട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ വരുന്നുണ്ട് അവിടുത്തെ ടീ പ്ലാന്റേഷൻസും ആ ടീ പ്ലാന്റേഷൻ്റെ വ്യൂസൊക്കെ നോക്കി നിന്നുകൊണ്ട് നമുക്കൊരു ചായയൊക്കെ രാവിലെ ഒരു മോർണിംഗ് ടീ അല്ലെങ്കിൽ ഈവനിങ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് നിന്ന് ചില്ല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെയുണ്ട്. ഒപ്പം തന്നെ ഇൻഫിനിറ്റി പൂളും കൂടിയുണ്ട്. ഈ ഇൻഫിനിറ്റി പൂളിൽ നിന്ന് കാണുന്നത് 180 ഡിഗ്രി ഉളുപ്പുണിയുടെ വ്യൂ ആണ് കേട്ടോ. ഈ 180 ഡിഗ്രി ഉളുപ്പുണിയാണ്. നേരെ ഫ്രണ്ടിൽ ഒരു കുഞ്ഞു പള്ളി കാണാൻ പറ്റും. അതുപോലെ അങ്ങോട്ട് മൊത്തം മലനിരകളാണ്. ആ റൈറ്റ് സൈഡൊക്കെ വരുന്നത് ആ ഏരിയയിലേക്കൊക്കെ കാടാണ് വരുന്നത് കേട്ടോ. അത്രയും പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഒരു ഇൻ ടു ദ നേച്ചർ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു പ്രീമിയം പ്രൈവറ്റ് പൂൾ വില്ല എന്നത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ റൈറ്റ് സൈഡിലേക്ക് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. അതേപോലെ മരങ്ങളൊന്നും മുറിക്കാതെ നൈസായിട്ട് ചെറുതായിട്ടൊന്ന് ക്രോപ്പ് ചെയ്തുകൊണ്ട് മാത്രം ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള ഏരിയകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് കടക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു എന്താ പറയുക, ഒരു മരങ്ങളുടെ ഇടയിലേക്കൊക്കെ ഇറങ്ങി നടക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാം. കാരണം അത്ര അടുത്ത് നമുക്ക് വലിയ വലിയ മരങ്ങളൊക്കെ കാണാൻ പറ്റും. ഇങ്ങനെ ഒരു ബാൽക്കണി ഏരിയ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നേക്കാണ് ഇവിടം വരെ. ഈ ബാൽക്കണിയുടെ റൈറ്റ് സൈഡിൽ വരുന്നത് ഇപ്പം ഒരു ബെഡ്റൂം കൂടിയാണ്. സോ ഇവിടുന്ന് ഈ ബെഡ്റൂം തുറന്നിറങ്ങുന്നത് ഈ ബാൽക്കണി വ്യൂയോട് കൂടിയാണ്. അപ്പോൾ അത്ര മനോഹരമായിട്ടാണ് ഇതിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും കൂടി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് ജസ്റ്റ് വാവ്, അത്ര എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് പോയാലോ. ഉള്ളിലേക്ക് പോയാൽ നമുക്ക് ബെഡ്റൂം സ്പേസുകളൊക്കെ ഒന്ന് കാണാൻ പറ്റും. പോകുന്ന വഴിക്ക് കാണുന്ന ഈ ഡോറ് കണ്ട്, ഇത് ഓട്ടോമാറ്റിക് ഡോറാണ്. നമ്മൾ ജസ്റ്റ് വരുമ്പോൾ തന്നെ ഓപ്പൺ ആകുന്നു, ഉള്ളിലേക്ക് കയറുന്നു. ഈ ലിവിംഗ് ഹാളുണ്ടല്ലോ, ഈ അതിമനോഹരമായ വലിയ ലിവിംഗ് ഹാളിൽ നിന്ന് 3 ബെഡ്റൂമിലേക്കും ഈസി ആയിട്ട് ആക്സസ് ഉണ്ട്. ഒരു ബെഡ്റൂം വരുന്നത് ഇവിടെയും ബാക്കി 2 ബെഡ്റൂംസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കടക്കാം. ഈ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു കിങ് സൈസ് ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ തൊട്ടടുത്തായിട്ട് വർക്കിംഗ് ടേബിളുണ്ട്, അതേപോലെ കബോർഡ്സ് അവൈലബിൾ ആണ്. അവിടെ നിന്ന് നമുക്ക് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ലിവിംഗ് ഹാളിലെത്തി. ലിവിംഗ് ഹാളിൽ നിന്ന് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോകുന്നത് അടുത്ത ബെഡ്റൂമിലേക്കാണ്. ഇതിൻ്റെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് സൈഡിൽ ഓരോരോ ബെഡ്റൂമാണ്. ഈ പ്രോപ്പർട്ടി 3 ബെഡ്റൂം വില്ലയാണ്, പ്രൈവറ്റ് പൂൾ വില്ലയാണ്. അപ്പം
അടുത്ത ബെഡ്റൂമിലേക്ക് വരുമ്പോഴും സെയിം ഇതേപോലെ തന്നെ ഒരു കിങ് സൈസ് ബെഡ്റൂം വരും. വർക്കിംഗ് ടേബിളുണ്ട്, മിററുണ്ട്, അതേപോലെ തന്നെ കബോർഡുണ്ട്. ഒരു പ്രീമിയം അറ്റാച്ച്ഡ് ബാത്റൂം ആട്ടും. ഈ റൂമിൻ്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ ആദ്യം വന്നപ്പോൾ പ്രോപ്പർട്ടിയിൽ കണ്ടതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഫ്രണ്ടിലായിട്ട് നമുക്കൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. അതായത് ഓരോ റൂമിൽ നിന്നും നമുക്ക് പ്രോപ്പർട്ടിയുടെ ഔട്ട്സൈഡിലേക്ക് ഇറങ്ങാൻ പറ്റുന്നതിനാൽ ബാൽക്കണി വ്യൂസ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബെഡ്റൂമിലേക്ക് കടക്കുകയാണ്. നെക്സ്റ്റ് ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു കിങ് സൈസ് ബെഡ്റൂമാണ്. അടുത്ത് അറ്റാച്ച്ഡ് ബാത്റൂം വാർഡ്രോബുണ്ട്, അതേപോലെ നമുക്ക് ടേബിളുണ്ട്, വർക്കിംഗ് ടേബിളുണ്ട്. ഒപ്പം തന്നെ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാൽക്കണിയിലേക്ക് വരുന്നുണ്ട്. ഈ ബാൽക്കണിയിലേക്ക് നമുക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഉളുപ്പുണിയുടെ മലനിരകൾ കാണാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കണ്ടാണ്, നമ്മൾ ആദ്യം വന്ന് നിന്നെടുത്ത് തന്നെ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് നമ്മളിനി മുമ്പോട്ട് നടക്കുമ്പോൾ നമ്മൾ നേരെ പോകാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻഫിനിറ്റി പോളിലേക്ക് തന്നെയാണ്. അപ്പോൾ ഓരോ റൂമിൽ നിന്നും നമുക്ക് ഇറങ്ങി ഈ പോളിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ പ്രോപ്പർട്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ പൂൾ പ്രോപ്പർട്ടിയിൽ 3 ബെഡ്റൂമും അതേപോലെ ഒരു പ്രൈവറ്റ് പൂളാണ് വരുന്നത്. സർവീസ് കിച്ചൺ, ലിവിംഗ് ഹാള്, അതേപോലെ മുകളിലൊരു ഓപ്പൺ ഡെക്ക്, ഇത്രയാണ് ഈ പ്രോപ്പർട്ടി മൊത്തമായിട്ട് ചെയ്തിരിക്കുന്നത്. ഈ വരുന്ന പ്രോപ്പർട്ടിയിൽ നമുക്ക് 9 പേർക്ക് വരെയാണ് അക്കോമഡേഷൻ പറയുന്നത്, ഐഡിയൽ അക്കോമഡേഷൻ പറയുന്നത്. ഒരു ബെഡ്റൂമിൽ 3 പേരെ വെച്ചിട്ടാണ് നമ്മൾ അക്കോമഡേഷൻ ചെയ്യുന്നത്. ഈ പ്രോപ്പർട്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വൈറ്റ് ട്രിപ്പിനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ഡയറക്റ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ബുക്കിങ്ങിൻ്റെ പ്രൊസീജിയേഴ്സ് എല്ലാത്തിനും വൈറ്റ് ട്രിപ്പ് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. സോ കം, ലെറ്റ്സ് ഗെറ്റ് എ വൈറ്റ് ട്രിപ്പ്.